അഥവാ ഒരു നല്ല അയൽക്കാരൻ നമുക്ക് ലഭിച്ചില്ലെങ്കിലോ? അതാണ് തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത്. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം ഇങ്ങനെ വായിക്കുകയാണ്. നിനക്ക് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ഠയിടരുത്. നീ സാഹസക്കാരനോട് അസൂയപ്പെടരുത്. അവൻ്റെ വഴികളൊന്നും തിരഞ്ഞെടുക്കരുത്. വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. നീതിമാന്മാർക്കോ ദൈവത്തിൻ്റെ സഖ്യതയുണ്ട്. യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട്. ഇവിടെ നമുക്ക് ലഭിച്ച അയൽക്കാരൻ, അവനൊരു സാഹസക്കാരൻ ആണെങ്കിൽ വയലൻസ് എന്നാണ് ഇംഗ്ലീഷിൽ, ഡു നോട്ട് എൻവൈ എ മാൻ ഓഫ് വയലൻസ് ആൻഡ് ഡു നോട്ട് ചൂസ് എനി ഓഫ് ഹിസ് വേയ്സ്. നിയമലംഘിയായ, ലംഘിക്കുന്ന, ചൂടാകുന്ന, വയലേഷൻ നടത്തുന്ന, വയലൻ്റ് ആകുന്ന, അതിർത്തിയിൽ കിടന്നാക്രമിക്കുക, നമ്മുടെ അതിരെ നിൽക്കുന്ന മരം വെട്ടാൻ ശ്രമിക്കുക, അവൻ്റെ അതിരയിലുള്ള മരം നമ്മുടെ പറമ്പിലോട്ട് ചാഞ്ഞ് നിൽക്കുന്നത് വെട്ടാൻ പറഞ്ഞാൽ വെട്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അയൽക്കാരുടെ ഇടയിലുണ്ടാകാം. സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത് എന്ന് പറയുന്ന ആ 31-ാം വാക്യത്തിന് ഡു നോട്ട് ഇൻവൈറ്റ് എ മാൻ ഓഫ് വയലൻസ് ആൻഡ് ഡു നോട്ട് ചൂസ് എനി ഓഫ് ഹിസ് വേ. അവനോട് നീ വല്ലാതെ അങ്ങ് വിഷമിക്കുകയും അവൻ്റെ വഴി നീ തിരഞ്ഞെടുക്കുകയും അരുത്. അപ്പോൾ തന്നെ നിനക്കൊരു ദോഷവും ചെയ്യാത്ത അയൽക്കാരനുണ്ടെങ്കിൽ അവനോട് നീയും വഴക്കിന് പോകരുത്. അതായത് ഇവിടുന്നുണ്ടായ വഴക്ക് മറ്റേ ആളോട് പോയി തീർക്കരുത്. അപ്പം നല്ല അയൽക്കാരല്ലാത്ത ചിലരും വന്നേക്കാം. പീപ്പിൾ ആർ ഡിഫറൻറ്റ്, മനുഷ്യർ വ്യത്യസ്തരാണല്ലോ. വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാണ്. നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യതയുണ്ട്. നമ്മൾ ദൈവവചന പ്രകാരമൊക്കെ ജീവിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞത്. നീതിമാന്മാർക്ക് എന്താ ഉള്ളത്? യഹോവയുടെ സഖിത്വമുണ്ട്. ഹോ, നന്ദിയോടെ സ്തോത്രം. എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണെന്നറിയോ? യഹോവയുടെ സഖിത്വമാണ്. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യഹോവയുടെ സഖിത്വം ഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ നിയമങ്ങൾ അവരെ അറിയിക്കും. അപ്പം നമ്മുടെ അയൽക്കാർ, സുഹൃത്ത് ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഒരു നല്ല വെളിപ്പാട് ഇവിടെ തരികയാണ്. ഇതിനേക്കാളും വലിയൊരു ബന്ധമാണ് ദൈവമായിട്ടുള്ളത്. നിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് നിൻ്റെ കർത്താവായിരിക്കട്ടെ. അപ്പം നമ്മുടെ നെയ്ബേഴ്സിനെ കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും ഒക്കെ ആണല്ലോ ധ്യാനിച്ചു വരുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനെ പിണക്കരുത്. അവരെ നമുക്ക് നേടണം. അവരെ ക്രിസ്തു സഹിതരാക്കണം. ക്രിസ്തുവുമായിട്ട് അവരെ ബന്ധിപ്പിക്കണം. ബന്ധിപ്പിക്കുന്നത് നമ്മുടെ സൽസ്വഭാവം കൊണ്ട് വേണം, പ്രസംഗം കൊണ്ടാവരുത്. നമ്മൾ ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഭയങ്കര പാട്ടും ബഹളവും പ്രസംഗമൊക്കെ വെച്ച് അയൽക്കാർ പിണങ്ങും. അയൽക്കാരോട് നല്ല സ്നേഹത്തിൽ ഇടപെട്ടിട്ട് നിൻ്റെ ദൈവത്തിങ്കിലേക്ക് അവരെ ആകർഷിക്കണം. ഓക്കെ. ഇനി അഥവാ അവൻ നിന്നോട് പിണക്കമുണ്ടാക്കുന്ന, ദേഷ്യം പിടിപ്പിക്കുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന, വയലേഷനുള്ള ഒരു സ്വഭാവക്കാരിയാണ്, സ്വഭാവക്കാരനാണെന്നിരിക്കട്ടെ. ഒരു കാര്യം ഓർക്കുക, നിനക്ക് ദൈവത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. എങ്ങനെയാണ്?
നീതിമാന്മാർക്ക് യഹോവയുടെ സഖ്യത ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഏതാ പ്രധാനം? നമുക്കൊരു നല്ല അയൽക്കാരൻ ഇല്ലെന്നിരിക്കട്ടെ, നമുക്ക് കർത്താവിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. നീതിമാന്മാർക്കോ യഹോവയുടെ സഖിത്വം, സഖ്യത ഉണ്ടാകും. അപ്പോൾ നല്ല അയൽക്കാരാകുക, അഥവാ നല്ല അയൽക്കാരെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നല്ല അയൽക്കാരായി പ്രവർത്തിക്കുമ്പോൾ അവരും നന്നാവും. എന്നാൽ അതിലുപരി നമുക്ക് ദൈവത്തോട് സഖ്യത ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.